ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസ്സുഖം. പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചാ മുറിക്കില്ല. ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും. തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. Oh my god, it's so squishy. പുള്ളി ഇവിടെ, ഞാൻ പറയട്ടെ. ണ്ടോ? പക്ഷെ എനിക്കത് എങ്ങനെ കളിക്കണം എന്നറിയില്ല. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും കളിക്കാം. അതിനെന്താടാ, ഞാൻ പഠിപ്പിച്ചാലോ. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ്, അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. ഓക്കേടാ, ഞാൻ റൂം ശരിയാക്കിയിട്ട് നിന്നെ വിളിക്കാട്ടോ. ഇപ്പോഴോ, ലോക്ക്ഡൗൺ അല്ലേ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇപ്പൊ. പിന്നീട് ഒരിക്കലായിട്ടെ. ഓ, നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ എന്റെ ഈശ്വര. എന്ത് ഭാഗ്യം, അല്ലാതെ തന്നെ രണ്ടുകൊണ്ട് രണ്ട്. എനിക്ക് ഒന്ന് പോയാട്ടവിടുന്ന് സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. കളാവക്കാറ ഞങ്ങൾ വികാരമില്ല വഴികൾ കടാറാകെ. ഒരു കാരണവശാലും വെള്ളം വലിയ തലവരെ കേട്ടുവിട്ടേ കേട്ടോ. ഒരു കാരണവശാലും വേറെ കാണാമെന്നുണ്ട്. ഇതെന്താണ് ഇപ്പൊ ഒരു പുതുമ? അതെന്താ കുട്ടി, ആദ്യമൊക്കെ വേണ്ട വേണ്ടാന്ന് വെക്കും. ഇതൊക്കെ നാച്ചുറലായി സംഭവിക്കേണ്ടതാ, വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. എനിക്കിത് കളിക്കണം, കളിച്ചേ പറ്റൂ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോ. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. എണ്ണാനാ, ഇതെന്താ നഴ്സറി സ്കൂളാ? ഇത്തിരി എന്ത് കണ്ടത്? കാണിച്ചു തരാടാ. നീ എന്ത് കാണാനാ? എല്ലാരും കണ്ടില്ലേ എന്റെ വീടിന് എല്ലാവരും ചേർന്ന് തീവയ്ക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തിയ പറ്റൂ. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല. എന്നോട് മെഷീൻ ഒന്നും മുടിയില്ല. ഇതുവരെ ആരംഭം എന്താ?